എല്ലാവർക്കും നമസ്കാരം. ട്രാവലിസ്റ്റയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതട്ടാ. നമ്മുടെ ബിനോയിനും ലിഷോനും കാണാനില്ല എന്ന് പറഞ്ഞിട്ട് ജാതി പരസ്യങ്ങളാണല്ലോ. നിന്നെ ഒരു ദിവസം കണ്ടില്ല, അത് വേറെ കാര്യം. അപ്പൊ നമ്മുടെ കൂടെ ഇന്ന് നമ്മുടെ അലാസ്കയുടെ മുമ്പില് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് വന്നിട്ട് ചെക്കൻ്റെ പേര് ഫാഹിം. ഫാഹിം, അപ്പൊ ചെക്കൻ ഇന്ന് ഞങ്ങളുടെ ക്യാമറയുടെ മുമ്പിൽ കാണാനുള്ള ഭാഗ്യമുണ്ട്. എവിടെ നിന്ന് വന്നാ കാണാൻ? ഞാനിരിങ്ങാലക്കുട. ഞാനാട്ടാ 30 കിലോമീറ്റർ എവിടെ നിന്ന്? അടിപൊളി അടിപൊളി. അപ്പൊ എന്തായാലും വളരെ സന്തോഷം, ഒരുപാട് പേര് വരുന്നുണ്ട്, വളരെ സന്തോഷം. ഞങ്ങളിവിടെ ഉള്ളത് എന്തായാലും നന്നായില്ലേ? അതെ. അപ്പൊ അങ്ങനെ വിശേഷങ്ങൾ. അപ്പൊ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലെ നമുക്ക് നമ്മുടെ എൻ്റെ ഒരു ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു സംഭവം നടന്നുപോയി. നിങ്ങൾ തമ്മിൽ കണ്ട പോലെ തന്നെ നമ്മുടെ കൃഷിമന്ത്രിയായിട്ടുള്ള VS സുനിൽകുമാർ സാറ് നമ്മളെ കാണാനായിട്ട് വന്നു. വളരെയധികം സന്തോഷം. കപ്പിതാനെ കണ്ട് ആള് ഒരുപാട് കാര്യങ്ങളൊക്കെ സംസാരിച്ച് ഞങ്ങൾ പട്ടാളക്കാർ എപ്പിസോഡ് കാണിച്ചു കൊടുത്തു. സാറ് ഭയങ്കര ഹാപ്പിയായി. എന്താ പറയുക, നമുക്കും നല്ല ഇൻസ്പയർ ആയുള്ള സംസാരങ്ങളൊക്കെ. അപ്പം എന്തായാലും സുനിൽകുമാർ സാറിന് പ്രത്യേകം നന്ദിയുണ്ട്. അപ്പോൾ അങ്ങനെ വിശേഷങ്ങൾ. അപ്പോൾ സുനിലേട്ട വന്ന വിശേഷങ്ങളൊക്കെ ആയിട്ട് ഞാൻ ചെറിയ ക്ലിപ്പുകളൊക്കെ എടുത്തിട്ടുണ്ട്. നിങ്ങളത് പോയി കണ്ടിട്ട് വരുമ്പോഴും ഞങ്ങളുടെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ആയിട്ട് ഞങ്ങൾ ഫുൾ പവർ ആയിട്ടുണ്ടാവില്ലേ? വണ്ടി ക്ലീനിങ്ങും സംഭവങ്ങളൊക്കെ അതിനിടയ്ക്ക് കഴിഞ്ഞു. ആ ക്ലിപ്പുകളൊക്കെ പതുക്കെ പതുക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നത് വെച്ച് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരിക്കോ, ബെൽ ബട്ടൺ മറത്താൻ മറക്കരിക്കോ. എല്ലാ സംഭവങ്ങളും ചെയ്തോളട്ടാ. ട്രാവലിസ്റ്റ. അപ്പൊ നമ്മള് അന്ന് വന്നിട്ട് രണ്ടു ദിവസമായിട്ട് ഞങ്ങൾ വീട്ടിൽ തന്നെയായിരുന്നു. ഫുൾ ടൈം അപ്പൻ്റെ അടുത്തും പിള്ളേരെ അടുത്തും എല്ലാവരും കളിച്ചിരിക്കുക ആയിട്ട് അങ്ങനെ കൂടി. അപ്പൊ നമ്മുടെ കപ്പിത്താനെ ശരിക്കും ഒന്നും തൊട്ടിട്ടില്ല. ഇതിപ്പോ ഒന്ന് ഞങ്ങൾ വന്നത് വാല് തുറന്ന് ഈ സാധനം കയറ്റി വെച്ചെന്ന് മാത്രം, വേറെ ഒരു പണിയും കഴിഞ്ഞിട്ടില്ല. അപ്പൊ നമ്മൾ ഇതിനെല്ലാം പുറത്തേക്ക് ഇറക്കിയല്ലേ. ഇതിന്റെ ഉള്ളിൽ നിന്ന് നമ്മളപ്പോ കപ്പിത്താന്റെ ഉള്ളിൽ നിന്ന് എല്ലാ സാധനങ്ങളും എടുത്തല്ലേ, കുളിപ്പിച്ച് കുട്ടപ്പന. അപ്പൊ നമുക്ക് ആദ്യം സാധനങ്ങളൊക്കെ എടുത്ത് പുറത്തേക്ക് ഇറക്കി നമ്മൾ ആദ്യമായിട്ട് ഇന്ന് തൃശ്ശൂർക്ക് നമ്മുടെ കപ്പിത്താൻ ഇറക്കാൻ പോകണം. അപ്പൊ അതിന്റെ എക്സൈറ്റ്മെന്റ് ഒക്കെ ഉണ്ട്. അന്ന് രാത്രി വന്ന കാരണം രാത്രി തൃശ്ശൂർ എത്തുമ്പോഴേക്കും എല്ലാവരും ഇറങ്ങി. ഞങ്ങൾ തൃശ്ശൂർ എത്തിയപ്പോൾ പുലർച്ചെ 4:30 ആകാൻ പറ്റിയ. അപ്പൊ എന്തായാലും നമുക്ക് കപ്പിത്താൻ ഒന്ന് ക്ലീൻ ആക്കി കപ്പിത്താനൊന്ന് മേക്ക് ഓവർ ചെയ്തെടുക്കാം അല്ലേ. സാധനങ്ങളൊക്കെ ഞങ്ങൾ കപ്പിത്താനിന്ന് വണ്ടിയിലേക്ക് ഫില്ല് ചെയ്തുട്ടോ. സാധനപ്പന്റെ വീട്ടിലേക്ക് ഇളക്കാനായിട്ട് നമ്മള് ടിബറ്റൻ ഫ്ലവർ ഒക്കെ കിട്ടിയിട്ടുണ്ട്. സാധനപ്പ എന്തായി സെറ്റായാ? രണ്ട് വണ്ടിയിലേക്കുള്ള സാധനങ്ങളുണ്ട്. ഇനിയും കപ്പിത്താനാണോ? വേറെ ഭംഗിയാണ്, പണ്ടത്തെ ഭംഗിയില്ല. അതിലേക്ക് എത്തില്ല. സാധനങ്ങളൊക്കെ ഇറങ്ങിയപ്പോ കപ്പിത്താനില്ലേ, ഓടി കളിക്കുന്ന സ്ഥലമായില്ലേ. ഓടി കളിക്കുന്ന ബാത്റൂം എന്തോ പണി എടുക്കണ്ടായിരുന്നു. അപ്പൊ നമ്മള് സാധനങ്ങളൊക്കെ ഇറക്കി വണ്ടി ക്ലീൻ ചെയ്യാൻ കൊണ്ടുപോകട്ടാ. അപ്പൊ നമ്മുടെ ചേട്ടന്മാര് ഫുൾ പണികള് തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ എന്തായാലും 3 മണിക്കൂർ പിടിക്കില്ല ക്ലീൻ ആക്കണേ. ഓക്കെ, ഞങ്ങൾ 3 മണിക്കൂർ തന്നെ വരാം. ബിനോയ് 3 മണിക്കൂർ പിടിക്കും. അങ്ങനെ നമ്മള് വണ്ടി അവിടെ കൊടുത്തത് ഓട്ടോ സൈഡിൽ പോയിക്കൊണ്ടിരിക്കട്ടാ. കൊറേ നാളായിട്ട് ഓട്ടോ സൈഡിൽ നമ്മുടെ നാട്ടില് ഓട്ടോ സൈഡ് പോകുമ്പോൾ ഒരു സുഖം. അപ്പോ സാറ് വന്നിട്ടുണ്ട് നമ്മളെ കാണാനായിട്ട്. ഞാന് ശരിക്കും വാൻ ലൈഫ് കോൺസെപ്റ്റ് വണ്ടിയില് യാത്ര ചെയ്ത് താമസിച്ച് ഉള്ള യാത്രയായിരുന്നു. 70 ദിവസത്തോളം വാനിലെ ബാത്റൂം ഉണ്ട്, കുക്കിംഗ് സൗകര്യം ഉണ്ട്, ജനറേറ്റർ ഉണ്ട്, അതിനുള്ള ഹെൽപ്പും കൂടി ഒക്കെ. അപ്പൊ അതിനൊക്കെ ഞാൻ ഡിഫൻസ് മിനിസ്റ്ററിന്റെ ഓഫീസിലേക്ക് മെസ്സേജ് അയച്ചിട്ട് നമ്മുടെ പട്ടാളക്കാരുടെ ജീവിതം ഇന്ത്യ പാകിസ്ഥാൻ ബോർഡർ വഴി ചെയ്തു. ഇന്ത്യയിൽ ആദ്യമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയത് മനസ്സിലാണ്.
പെട്ട ആൾക്കാരെ ഫുൾ ലൈഫ് സ്റ്റൈൽ നമ്മൾ ചെയ്ത് മൈനസ് ഇത് മൈനസ് വന്നിട്ട് ചെയ്തായിരുന്നു അവരെ കൂടെ ആയിട്ട് അവരുടെ കൂടെ ഒരു ദിവസം ഇന്നും ഏഷ്യാനെറ്റ് ഏറെ തോന്നുന്നു ഫുഡ് വിട്ടിട്ടുള്ള കളിയില്ല തീരെ തണുപ്പ് എടുക്കാൻ പറ്റില്ല ആദിലാബാസ് ചൈന ഇന്ത്യ ബോർഡറുണ്ട് അത് സിൽക്ക് റൂട്ട് എന്ന് പറയുന്ന റൂട്ട് ചൈന എന്നുള്ള അത് ആദിലാബാസ് ഒരു 50 കൊല്ലം മുമ്പ് അടച്ചതാ 2014 തുറന്നു ആ 14 ഞങ്ങൾ പോയത് അന്ന് എനിക്ക് വന്നതല്ല 2008 അപ്പൊ ഇവിടെ എക്കാണി സംസാരിക്കുന്നത് അപ്പൊ അദ്ദേഹം ഞാൻ സാങ്ഷൻ തന്നു എക്കാണി വിളിച്ചുകൊണ്ടാണ് ഞങ്ങള് കൊറോണ ഫ്രീ ക്യാമ്പയിന്ന് ചെയ്തത് അപ്പോൾ ഈ മധ്യപ്രദേശിലും അവിടെ ഗ്രാമങ്ങളിലും മുമ്പ് മാസ്ക് തരുന്നുണ്ട് മാസ്ക് നമ്മളൊരു 10,000 മാസ്ക് മാസ്ക് ഉള്ളിലെ സെറ്റപ്പ് ഇതെല്ലാം സജ്ജീകരണം യാത്ര ചെയ്യാം 3 പേർക്ക് പക്കം 3 പേർക്ക് ഇരുന്ന് ഡ്രൈവറും ഡ്രൈവറും നമ്മളെന്നെ ഇതിലൊരു ജംബോ സീറ്റ് ഇത് 2 സീറ്റ് ഈ സാധനം മാറ്റി കഴിഞ്ഞാൽ നമുക്ക് 3 സീറ്റ് വേണമെങ്കിൽ എക്സ്ട്രാ വെക്കാന്ന് മാത്രം കാരവാനാണ് കാരവാന രജിസ്ട്രേഷനാണ്
ബെഡുണ്ട്, ബെഡൊക്കെ അലക്കിടാനായിട്ടുള്ള ഒരടി. അതിന്റെ അടി ആ കാബിന്റെ ഉള്ളൊക്കെ കിച്ചന്റെ സാധനങ്ങളാ മൊത്തം. ഇത് ജനറേറ്റർ റൂമാ, ഇത് തുറന്നു കഴിഞ്ഞാൽ ജനറേറ്റർ തല്ലി വയ്ക്കാം. അതിൻ്റെ ഉള്ളിൽ ഇപ്പൊ എക്സ്ട്രാ വിളിപ്പിച്ചിട്ടുള്ളതാ. താങ്ക് യു താങ്ക് യു. പപ്പ എന്നിട്ട് തോന്നണോ പോയി എന്തായാലും പെണ്ണിന് ഭാഗ്യമില്ല. പെണ്ണ് പെരുന്നാള് വീട്ടിലായി പോയി. എന്തായാലും ഭയങ്കര സന്തോഷം എന്ന് പറഞ്ഞാ ആ പെട്ടെന്നുള്ള സന്തോഷമായി, ഒന്നും പറയാൻ പറ്റില്ല. അപ്പൊ അങ്ങനെ വിശേഷങ്ങള്. എന്തായാലും വളരെയധികം സന്തോഷം. കൃഷിമന്ത്രി സുനിൽകുമാർ സാറ് കപ്പിത്താനി എന്നെ കാണാൻ വന്ന പോലെ നമുക്ക് പേഴ്സണലി ഭയങ്കര ഹാപ്പി മൂടല്ലേ. അപ്പോൾ മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് പ്രത്യേകം നന്ദി. നിങ്ങളുള്ള കാരണം ഇങ്ങനെയൊക്കെ നമുക്ക് ഉയരാനും അല്ലെങ്കിൽ എല്ലാവരും അറിയാനായിട്ടുള്ള നമുക്കൊരു ഒരു സാഹചര്യം ഒരുക്കിയെന്ന് എല്ലാവർക്കും പ്രത്യേകിച്ച് സബ്സ്ക്രൈബേഴ്സിനും പറഞ്ഞു പരമാവധി കഴിച്ച് പിടിക്കാടാ. അപ്പൊ അങ്ങനെ വിശേഷങ്ങൾ. അപ്പൊ ഇന്നത്തെ എപ്പിസോഡ് ചെറിയൊരു എപ്പിസോഡാണ്. ഇന്നത്തെ എപ്പിസോഡ് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ. ഇന്നൊരു എന്താ പറയുക, ഒരു സന്തോഷത്തിൻ്റെ എപ്പിസോഡ് മാത്രം, വേറെ ട്രാവലിങ്ങും ലൈഫ് സ്റ്റൈലും ഒന്നുമില്ല. പുള്ളിക്കാരൻ വന്നപ്പോൾ സാറ് വന്നപ്പോൾ ഒരു എപ്പിസോഡ് ചെയ്യണം തോന്നിപ്പോൾ ചെയ്താണ്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണാമെന്ന് വെച്ച് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരിക്കോ, ബെൽബട്ടൺ മറക്കരിക്കോ. എല്ലാ സംഭവങ്ങളും ചെയ്തോട്ടോ. ട്രാവലിസ്റ്റാ.